ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് ഏതൊക്കെ മേഖലകളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ളത് പ്രാഥമികം ദ്വിതീയം തൃതീയം എന്നറിയപ്പെടുന്ന മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ പരിചയപ്പെടുന്നു രണ്ട് ഈ ഓരോ മേഖലയിൽ നിന്നും എത്രമാത്രം ദേശീയ വരുമാനത്തിലേക്ക് മുതൽക്കൂട്ടാകുന്നു മൂന്ന് ഈ മേഖലകളിൽ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ എത്ര ആൾക്കാർ തൊഴിലെടുക്കുന്നു അവരുടെ സേവനങ്ങൾ എന്തെല്ലാമാണ് മറ്റൊന്ന് ഇവരിൽ തന്നെ സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ ആരൊക്കെയാണ് അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ ആരൊക്കെയാണ് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ ചില സാമ്പിളുകളാണ് ഇന്ന് നാം ഇവിടെ പരിഗണിക്കുന്നത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നോക്കൂ നമുക്ക് ചുറ്റും കാണുന്ന ചില സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് ഇവയെ പ്രാഥമികം ദ്വിതീയം തൃതീയം എന്നിങ്ങനെ തരംതിരിച്ചെഴുതുക ഒരു പട്ടികയാക്കി എഴുതാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ആറ് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് മൂന്ന് കോളങ്ങളിലായിട്ടാണ് നാം എഴുതേണ്ടത് പ്രാഥമികം ദ്വിതീയം തൃതീയം ഓരോന്നിലും രണ്ടെണ്ണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും കാരണം മൂന്ന് സ്കോറിന് ആയതുകൊണ്ട് തന്നെ ഇതിൽ ബോധ്യപ്പെടേണ്ട ഒന്നേ ഉള്ളൂ എന്താണ് പ്രാഥമികം എന്നറിയണം എന്താണ് ദ്വിതീയം എന്നറിയണം എന്താണ് തൃതീയം ഇതറിയുന്ന ഒരു കുട്ടിക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റും എന്താണ് പ്രാഥമികം കൃഷിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അതുമായി അനുബന്ധ പ്രവർത്തനങ്ങളെന്ന് മാത്രം ആലോചിച്ചാൽ മതിയാവും അതിനകത്ത് കൃഷി മത്സ്യബന്ധനം വനപരിപാലനം ഖനനം എന്നറിയപ്പെടുന്ന പ്രകൃതിയുമായി നേരിട്ട് നടക്കുന്ന ദ്വിതീയം എന്ന് പറഞ്ഞത് വ്യാവസായിക പ്രക്രിയയാണ് തൃതീയം എന്ന് പറഞ്ഞാൽ സേവനമാണ് അപ്പോൾ നോക്കൂ കന്നുകാലി വളർത്തൽ ഏതിനകത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് നടക്കുക സ്വാഭാവികമായിട്ട് അതെവിടെ വരുന്നു പ്രാഥമികത്തിൽ വരുന്നു കച്ചവടം കെട്ടിട നിർമ്മാണം വൈദ്യുതി ഉൽപ്പാദനം മത്സ്യബന്ധനം ഗതാഗതം ഇതിൻ്റെ ഉത്തരം നോക്കൂ മൂന്നായിട്ട് തന്നെ കോളം തിരിച്ച് കോളത്തിലാത്താക്കി എഴുതിയാൽ മതിയാവും പ്രാഥമികം കന്നുകാലി വളർത്തൽ രണ്ട് മത്സ്യബന്ധനം ഈ രണ്ടെണ്ണം പ്രാഥമികത്തിൽ വരുന്നത് എന്തുകൊണ്ട് ഇത് കൃഷിയുമായി അല്ലെങ്കിൽ നേരിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ദ്വിതീയം കെട്ടിട നിർമ്മാണം വൈദ്യുതി ഉൽപ്പാദനം ഇത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വ്യാവസായികപരമായി നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കെട്ടിട നിർമ്മാണവും വൈദ്യുതി ഉൽപ്പാദനവും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നത് മൂന്നാമത്തത് തൃതീയമാണ് സേവനം നൽകുന്നതാണ് കച്ചവടക്കാരൻ ജനങ്ങൾക്ക് സേവനം അയാളുടെ സാധനം മറ്റൊരാൾക്ക് വിറ്റു ഗതാഗതം നമുക്ക് വ്യക്തികൾക്കും നമുക്ക് സേവനങ്ങൾ നൽകും ഇങ്ങനെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ നിന്ന് ഈ പറയുന്ന പ്രവർത്തനങ്ങളെ പട്ടികയാക്കി എഴുതുന്നുവെങ്കിൽ കൃത്യമായും നിങ്ങൾക്ക് മൂന്ന് സ്കോറിന് അർഹത വളരെ എളുപ്പത്തിൽ തന്നെ ഈ കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ തന്നെ ഇതിന് ഉത്തരം എഴുതാൻ കഴിയും അടുത്തതിലേക്ക് പോകാം പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളെ കാർഷിക വ്യാവസായിക സേവന മേഖലകൾ എന്നും അറിയും എന്താണ് ഇതിന് കാരണം മൂന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണിത് അത് മൂന്ന് ചോദ്യമുണ്ട് മൂന്ന് സ്കോറുണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എഴുതേണ്ടത് എന്താണ് പ്രാഥമികം കൃഷിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൃഷിയും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും നടക്കുന്ന മേഖലയാണ് കാർഷിക മേഖല അതുകൊണ്ടാണ് അതിനെ പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളാണ് കൂടുതൽ കൃഷിയാണ് ഏറ്റവും കൂടുതൽ ആ മുഴച്ചു നിൽക്കുന്നത് ഏറ്റവും കൂടുതലായി കാണുന്നത് അങ്ങനെ ഒരു പേര് വരാനുള്ള സാധ്യതയുണ്ട് കാർഷിക മേഖല എന്നറിയപ്പെടുന്നു ദ്വിതീയ മേഖലയിൽ എന്താണ് നടക്കുന്നത് ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ വ്യാവസായിക പ്രവർത്തനങ്ങൾ വഴിയാണ് അവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത് വ്യാവസായിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് വ്യവസായവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് ഇങ്ങനെ വ്യവസായവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നു അപ്പോൾ ദ്വിതീയത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായമായതുകൊണ്ട് അതിനെ വ്യവസായ മേഖല എന്നും അറിയുന്നു തൃതീയം എന്ന് പറയുന്നത് അവിടെ ഈ രണ്ട് മേഖലകൾക്ക് പ്രാഥമിക ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നു ആ സേവനങ്ങൾ നൽകുന്നതുകൊണ്ട് തന്നെ തൃതീയ മേഖലയെ സേവന മേഖല എന്നും പറയുന്നു പ്രാഥമികം കൃഷിക്ക് പ്രാധാന്യമായതുകൊണ്ട് കൃഷി കാർഷിക മേഖല എന്നറിയപ്പെടുന്നു ദ്വിതീയം വ്യവസായത്തിന് പ്രാധാന്യമായതുകൊണ്ട് വ്യവസായ മേഖല എന്നറിയപ്പെടുന്നു തൃതീയം സേവനങ്ങൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ എഴുതിയാൽ കൃത്യമായും അതിൻ്റെ ഉത്തരമായി എഴുതും ഉത്തരം പ്രാഥമിക മേഖലയിലെ പ്രതിവിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുന്നു കൃഷി പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കൃഷിയെ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നറിയും വ്യവസായ പ്രക്രിയയിലാണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ അതിനെ ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു സേവനങ്ങൾ നൽകുക ഏതിനൊക്കെ പ്രാഥമിക മേഖലയ്ക്കും ദ്വിതീയ മേഖലയ്ക്കും സേവനം നൽകുന്നതുകൊണ്ട് തൃതീയ മേഖലയെ സേവന മേഖല എന്നും അറിയും വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതാണ് വളരെ വേഗം തന്നെ നിങ്ങൾക്ക് മൂന്ന് സ്കോർ ലഭിക്കുകയും ചെയ്യും അടുത്ത ചോദ്യം നോക്കൂ സമ്പദ്ഘടനയുടെ സുസ്ഥിരത പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരു ഉദാഹരണം വഴി സമർത്ഥിക്കണം ഒരു ഉദാഹരണം എഴുതുക എങ്ങനെയാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്
പ്രാഥമികവും ദ്വിതീയവും തൃതീയവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സമ്പദ്ഘടന മുന്നോട്ട് പോവുക അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകുക രാജ്യം മുന്നോട്ട് പോവുക ഇതിനൊരു ഉദാഹരണമാണ് നമ്മൾ സമർത്ഥിക്കുന്നത് ആ ഉദാഹരണം വഴി സമർത്ഥിക്കുകയാണ് ഒരു ഉദാഹരണം സമ്പദ്ഘടനയുടെ പുരോഗതി പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് നിലകൾ ഇവ ഇവിടെ പരസ്പര പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടെ മാത്രമല്ല ഏത് വ്യവസ്ഥയും വികസിക്കണമെങ്കിൽ രാജ്യം വികസിക്കണമെങ്കിൽ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖല ഇതിന് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകും ഏതാണ് കൂടുതലെന്നൊക്കെ പല രാജ്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു ഉദാഹരണം നോക്കും കൃഷിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് കരിമ്പ് ഉൽപ്പാദനം അത് കൃഷിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതുകൊണ്ട് പ്രാഥമിക മേഖലയിലുള്ള ഒരു ഉൽപ്പന്നമാണത് കൃഷിയുമാണ് അതിൻ്റെ കരിമ്പ് ഉൽപ്പാദനത്തിന് സഹായമാണ് ഈ കരിമ്പ് നേരെ ഫാക്ടറിയിലേക്ക് പോകുന്നു ദ്വിതീയ മേഖലകളിലേക്ക് പോകുന്നു ഈ അസംസ്കൃത വസ്തു ഫാക്ടറിയുടെ പ്രവർത്തനമായി ഒരു ഉൽപ്പന്നമായി പുറത്തു വരുന്നത് പഞ്ചസാരയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ പ്രവർത്തനം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് പ്രാഥമിക മേഖല മേഖലയിലെ ഈ അസംസ്കൃത വസ്തു അല്ലെങ്കിൽ ദ്വിതീയ മേഖലയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നമായ പഞ്ചസാര ഇനി പഞ്ചസാര എങ്ങനെയാണ് നമ്മുടെ കയ്യിലെത്തുന്നത് ഓരോ വ്യക്തിയുടെ കയ്യിൽ വാഹനങ്ങളിലാണ് എത്തുന്നത് വാഹനം എന്താ ഏത് മേഖലയിൽപ്പെടുന്നു ഗതാഗതം എന്നറിയപ്പെടുന്നത് സേവന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് ഈ പഞ്ചസാര വിതരണത്തിനായി സംഭരിക്കുവാനായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും ആളുകളുടെ സേവനമൊക്കെ ഉള്ളതുകൊണ്ട് അത് തൃതീയമേ ഇതില്ല എന്ന് പരിശോധിച്ച് നോക്കൂ പഞ്ചസാര നമുക്ക് ലഭ്യമാകാത്ത ഈ പറയുന്ന സേവനങ്ങൾ പരസ്പരം പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് സേവനം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ലഭിക്കത്തില്ല കരിമ്പ് എന്നറിയപ്പെടുന്ന അസംസ്കൃത വസ്തു ലഭിക്കില്ലെങ്കിൽ വ്യവസായം വർക്ക് ചെയ്യത്തില്ല വ്യവസായത്തിന് ആവശ്യമായി കരിമ്പ് ഉൽപ്പാദനത്തിന് ആവശ്യമായ വ്യവസായ ഉൽപ്പന്നങ്ങൾ വളങ്ങൾ എത്തില്ലെങ്കിൽ കരിമ്പും കൃത്യമായി വരത്തില്ല അങ്ങനെ കൃത്യമായി ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടാൽ മാത്രമേ സമ്പദ്ഘടനയുടെ പുരോഗതി ഉണ്ടാകും ഏത് എക്സാമ്പിൾ എടുത്താലും നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് പരസ്പരം മറ്റൊന്നുമായിട്ട് ലിങ്ക് ചെയ്തു ഒന്നുകിൽ അത് പ്രാഥമികമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ ദ്വിതീയമായിരിക്കും അല്ലെങ്കിൽ ഇവരുടെ പരസ്പര പ്രവർത്തനമാണ് അത് എത്രമാത്രം ശക്തമാണോ അത്രമാത്രം സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഓക്കെ അടുത്തതിലേക്ക് പോകാം ഒരു ഈ സാമ്പത്തിക ശാസ്ത്രം ആയതുകൊണ്ട് തന്നെ സ്ഥിതിവിവര കണക്കുകൾ വെച്ചുള്ള പട്ടികളുടെ വിശകലനവും ഗ്രാഫുകളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പരീക്ഷയ്ക്ക് ചില ഗ്രാഫ് വിശകലനം ചില പട്ടിക വിശകലനമൊക്കെ നമുക്ക് ഒരു പട്ടിക ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പരിശോധിക്കാം 2007-2008 വർഷത്തിൽ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും വരുമാനത്തിൽ ഓരോ മേഖലയിൽ നിന്നുള്ള സംഭാവന സൂചിപ്പിക്കുന്ന പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ മൂന്ന് കണ്ടെത്തൽ ഇത് അനാലിസിസ് നടത്തിയിട്ട് വിശകലനം ചെയ്തിട്ട് നിങ്ങളുടെ മൂന്ന് കണ്ടെത്തലുകൾ എഴുതാനാണ്